മീശ മുളയ്ക്കും മുമ്പേ തന്നെ കേരളക്കരയെ മുഴുവൻ തന്റെ കാലടി ചൂട്ടിലാക്കാൻ മാത്രം ഉയരവും തലയെടുപ്പും ഒത്തുകെട്ടിയവൻ. ഗൗരവമുള്ള ഒരു സ്ഥായിഭാവം ഒരു അലങ്കാരം എന്നോണം സ്വീകരിച്ച് നല്ലൊരു ശതമാനം ആനപ്രേമിയുടെ നെഞ്ചിൽ ഒരു ഗജരാജ ഹിമവാനായി അവൻ നിലകൊണ്ടു. ചിറക്കൽ ഭഗവതിയുടെ തന്മകനായി ഇന്ന് വാഴുന്ന ഈ കർണാടകക്കാരൻ മനുഷ്യരി രാമചന്ദ്രനിൽ നിന്ന് കരിവീരൻ കാളിദാസനായി മാറിയത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ദിസ് ഇസ് ടെക് ട്രാവൽ മലയാളം വിത്ത് സഞ്ജു. ആയിരത്തി തൊള്ളായിരത്തി 1980s കർണാടകത്തിലെ ഏതോ കാട്ടിൽ പിറന്നു വീണ കാളിദാസൻ ഫോറസ്റ്റ് വകുപ്പിൻ്റെ അധീനതയിൽ കുറച്ചുകാലം രാജയ്യ എന്ന പേരിൽ കുട്ടികുറുമ്പുകളിലോട് ജീവിച്ചു. അവിടെ നിന്ന് ബെല്ലാരിയിലെ ഒരു ആശ്രമത്തിലേക്ക് കൈമാറുകയായിരുന്നു. ആശ്രമത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന അവൻ അവിടെ നിന്ന് പഠിച്ച നല്ല പാഠങ്ങൾ ഇന്ന് വരെ മറന്നിട്ടില്ല. നിലവിൽ ഇന്ന് വരെ കാര്യമായ കുറ്റകൃത്യങ്ങളൊന്നും തന്നെ കാളിയുടെ പേരിലില്ല എന്നതും അതിനുദാഹരണമാണ്. എങ്കിലും ഒരു പരിധിക്കപ്പുറം തൊട്ടും പിടിച്ചും കളിക്കാൻ അനുവദിക്കില്ല എന്നൊരു ചെറിയ പിടിവാശിയും കാളിക്കുണ്ട്. തന്നെ ചട്ടം പഠിപ്പിക്കാനും ശിക്ഷിക്കാനും ശാസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഒന്നാം പാപ്പനല്ലാതെ മറ്റാർക്കും കാളി പങ്കുവയ്ക്കാറില്ല. മംഗലാംകുന്ന് കർണൻ, കുട്ടംകുളങ്ങര അർജുനൻ തുടങ്ങിയ ഒട്ടേറെ ഗജകേസരികളെ പുറംനാടുകളിൽ നിന്ന് സ്വന്തമാക്കി മലയാള മണ്ണിലേക്ക് എത്തിച്ച പ്രമുഖ ആനവ്യാപാരിയായിരുന്ന മനുഷ്യരി ഹരി മനസ്സില മനസ്സോടെ കൈമാറിയ കൊമ്പന്മാരിൽ ഒരാളായിരുന്നു കാളിദാസനും. 1998 മനുഷ്യരി ഹരിയുടെ കൂടെ പാലക്കാട് മണ്ണ് തൊട്ടതു മുതൽ അവൻ മനുഷ്യരി രാമചന്ദ്രൻ എന്നറിയപ്പെടാൻ തുടങ്ങി. മനുഷ്യരി ഹരിയിൽ നിന്ന് അവനെ സ്വന്തമാക്കാൻ വരുന്നവർക്ക് നിരാശ ഉണ്ടാക്കും വിധത്തിലായിരുന്നു അന്നത്തെ കാളി. ഒരു കൊമ്പ് ഉള്ളിലേക്ക് വലിഞ്ഞാണ് നിന്നിരുന്നത്. പോരാഞ്ഞിട്ട് ഉയരം ഏകദേശം 8 അടിയോളം മാത്രം. പക്ഷേ അന്നത്തെ വിദഗ്ധ ഡോക്ടറായ KC പണിക്കർ മനുഷ്യരി രാമചന്ദ്രനെ കുറിച്ചുള്ള ആ ആശങ്ക മാറ്റിക്കൊടുത്തു. അവൻ കുട്ടിയാണ്, ഇപ്പോഴത്തേത് കണക്കിലെടുക്കേണ്ട, അവൻ നാളത്തേക്കുള്ള ഒരു വാഗ്ദാനം കൂടിയാകും. അത്രയും പരിചയ സമ്പത്തുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മനുഷ്യരി ഹരിയെ അവനെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നീട് അവനെ സ്വന്തമാക്കാൻ വരുന്നവനോട് ഹരി അത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഒടുവിൽ ചിറക്കൽ അമ്മയ്ക്കായി ഈ കുട്ടിക്കൊമ്പനെ ആവശ്യപ്പെട്ട് ചിറക്കൽ മധു എത്തിയപ്പോൾ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ചിറക്കൽ അമ്മയുടെ മാനസപുത്രനായി ഇനി അവൻ വളരട്ടെ എന്ന് കരുതി മധുവിനൊപ്പം അവനെ പറഞ്ഞയച്ചു. തൃശൂർ ജില്ലയിലെ ശ്രീ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി അമ്മയുടെ മാനസപുത്രനായി സ്ഥാനമേറ്റതോടെ അവൻ മനുഷ്യരി രാമചന്ദ്രനിൽ നിന്ന് ചിറക്കൽ കാളിദാസനായി മാറി. അമ്മയുടെ അനുഗ്രഹം എന്ന പോലെ അവനെ വാങ്ങാൻ വന്നിരുന്നവരുടെ നിരാശയായിരുന്ന അവൻ്റെ 8 അടി ഉയരം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അങ്ങ് മാറി. റെക്കോർഡ്സ് അനുസരിച്ച് 10 അടി 5 ഇഞ്ചുള്ള കാളിദാസൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2-ാമത്തെ ആന കൂടിയാണ്. വണ്ണത്തേക്കാളേറെ ഉയരത്തിലും തലയെടുപ്പിലും മികച്ചു നിൽക്കുന്ന ഒറ്റപ്പാളി ആനകളുടെ ഗണത്തിൽപ്പെട്ടവനാണ് കാളിദാസൻ. കാളിയുടെ ഉയരപ്പെരുമ കൊണ്ടും തലയെടുപ്പ് കൊണ്ടും ആനകേരളത്തിൽ അവൻ സ്ഥാനമുറപ്പിച്ചപ്പോൾ ആനപ്രേമികളുടെ ഇടയിൽ അവൻ ജൂനിയർ തെച്ചിക്കോടായി സ്വീകരിക്കപ്പെട്ടു. ചിറക്കൽ കാളിദാസനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ടെക് ട്രാവൽ മലയാളം വിത്ത് സഞ്ജു സൈനിങ് ഓഫ്. ബൈ.